ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് സോ മച്ച് ഫോർ വാച്ചിങ് ബ്യൂട്ടി ലോഞ്ച്. എൻ്റെ പേര് ആക്മി. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. അപ്പോൾ StayQuirky എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഐ പെൻസിലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് നമുക്കത് കിട്ടുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.35 gram ഓഫ് പ്രൊഡക്റ്റിന് 215 രൂപയാണ്. ഇത് പക്ഷേ എപ്പോഴും പർപ്പിളിൽ ഓഫറിൽ കിട്ടുന്ന പ്രൊഡക്ട്സിലൊന്നാണിത്. അപ്പോൾ നമുക്ക് ഞാനിത് വാങ്ങിച്ചത് ഓൾമോസ്റ്റ് എന്താ ഒരു 159 rupees ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് അതിലും റേറ്റ് കുറവിന് ശരിക്കും ഇതൊക്കെ അവൈലബിൾ ആണ്. പേർപ്പിളിൽ നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് ഉള്ള സമയം നോക്കി വാങ്ങാൻ നോക്കാം. അപ്പോൾ ഐ പെൻസിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ അപ്പർ ലാഷ് ലൈനിൽ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അത് വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നല്ല പിഗ്മെൻറ്റഡ് ആണ്, നല്ല കളറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ വാട്ടർ ലൈനിൽ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അത്രയും തന്നെ കളറ് നമുക്ക് അപ്പർ ലാഷ് ലൈനിൽ ചെയ്ത അത്രയും കളറ് നമുക്ക് വാട്ടർ ലൈനിൽ കിട്ടുന്നില്ല. ഈ ഐ പെൻസിലിൽ പ്രത്യേകം അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് സ്മഡ്ജ് പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫ് ആണെന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് അപ്ലൈ ചെയ്തിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ രണ്ടാമത് എഴുതുന്നതും ആദ്യം ഞാൻ സ്മഡ്ജ് ചെയ്തതും തമ്മിലുള്ള കളർ ഡിഫറൻസ് കണ്ടോ, ചെറുതായിട്ടൊന്ന് ഫെയ്ഡായിട്ടുണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വാട്ടർ പ്രൂഫ് ആണോ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് അത് സ്മഡ്ജ് ചെയ്യുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഫൈനൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫോർഡബിൾ റേഞ്ചാണ്, ഈസിലി ഗ്ലൈഡ് ഓൺ ചെയ്യുന്നുണ്ട്, പിന്നെ റിട്രാക്റ്റബിൾ കാജലാണ്, അതേപോലെ തന്നെ നല്ലൊരു കളർ പേ ഓഫ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നെഗറ്റീവ് പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മഡ്ജ് പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മീൻസ് കംപ്ലീറ്റ്ലി അല്ല. ഒരു ആ ഒരു കളറ് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് സ്മഡ്ജ് ചെയ്യുമ്പോൾ അത് കുറയുന്നുണ്ട് നന്നായിട്ട്. അതേപോലെ തന്നെ വാട്ടർ ടെസ്റ്റ് ചെയ്തപ്പോഴും അതേപോലെ തന്നെയായിരുന്നു. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്യുമ്പോൾ ആ ഫസ്റ്റ്ലി നമ്മൾ എഴുതിയിരിക്കുന്നതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കിട്ടുന്നില്ല. അപ്പോൾ അതൊരു നെഗറ്റീവാണ്. ഒരു നെഗറ്റീവ് മെയിൻ നെഗറ്റീവ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് വാട്ടർ ലൈനിൽ എഴുതിയിട്ട് ഒട്ടും തന്നെ കളറ് ആ ഒരു നമ്മൾ അപ്പർ ലാഷ് ലൈനിൽ എഴുതിയതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എൻ്റെ വാട്ടർ ലൈനിലില്ല. നിങ്ങൾക്ക് കണ്ടാൽ അറിയുന്നുണ്ടോ? ഇപ്പോൾ ക്യാമറയിൽ അത്ര നന്നായിട്ട് വരുന്നില്ല, കണ്ടോ? അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കടാം. ടിൽ ദെൻ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ബൈ.